വിശുദ്ധ റാഫേൽ കലിനോവസ്കി. നോബിലിറ്റി കോളേജിലെ പ്രൊഫസറായ ആൻഡ്രൂ കലിനോവസ്കിയുടെയും ജോസാപ്പെ പോയോൺസ്ക കലിനോവസ്കിയുടെയും മകനായിട്ടായിരുന്നു വിശുദ്ധ റാഫേൽ കലിനോവസ്കിയുടെ ജനനം. തൻ്റെ പിതാവിൻ്റെ വിദ്യാലയത്തിൽ തന്നെയാണ് ഇദ്ദേഹവും പഠിച്ചത്. പൗരോഹിത്യത്തിലേക്കുള്ള ഒരു ഉൾവിളി ഉണ്ടായെങ്കിലും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. റഷ്യയിലെ ഹോരി ഹോർക്കി അഗ്രോണമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് അക്കാഡമിയിൽ നിന്നുമായി അദ്ദേഹം ജന്തുശാസ്ത്രം, രസതന്ത്രം, കൃഷിശാസ്ത്രം എന്നിവ പഠിച്ചു. 1887 റഷ്യൻ മിലിറ്ററിയിൽ ലെഫ്റ്റനൻ്റായി, 1862 ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ച വിശുദ്ധൻ തൻ്റെ പുതിയ മേഖലയിൽ മതപഠന ക്ലാസ്സുകൾ ആരംഭിക്കുകയും അനേകം ആൾക്കാരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 1863 പോളിഷ് കലാപത്തെ വിശുദ്ധൻ പിന്തുണച്ചു. തുടർന്ന് റഷ്യൻ സൈന്യത്തിൽ നിന്നും രാജിവെച്ച ഇദ്ദേഹം തനാർക്കും വധശിക്ഷ വിധിക്കുകയില്ല എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. 1864 മാർച്ച് 25 റഷ്യൻ അധികാരികൾ അദ്ദേഹത്തെ തടങ്കലിലാക്കി. 1864 ജൂണിൽ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ഇതൊരു രാഷ്ട്രീയ രക്തസാക്ഷിയെ സൃഷ്ടിക്കുമെന്നുള്ള ഭയത്താൽ സൈബീരിയയിലെ ഉപ്പുകനിയിൽ നിർബന്ധിത സേവനത്തിനായി വിശുദ്ധനെ അയച്ചു. 1873 മോചനം നേടിയ വിശുദ്ധൻ തൻ്റെ ജന്മദേശമായ ലിഥീനിയ വിട്ട് ഫ്രാൻസിലെ പാരീസിലെത്തുകയും അവിടെ അധ്യാപകനായി ജീവിക്കുകയും ചെയ്തു. 1877 ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് ഓസ്ട്രിയയിലെ ഗ്രാസിലുള്ള കർമലേറ്റ് സഭയിൽ ചേരുകയും റാഫേൽ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഹംഗറിയിൽ ദൈവശാസ്ത്രം പഠിച്ചു പിന്നീട് പോളണ്ടിലെ സമാലയിലുള്ള കാർമലേറ്റ് ആശ്രമത്തിൽ ചേരുകയും 1882 ജനുവരി 15 അഭിഷിക്തനാവുകയും ചെയ്തു. പോളണ്ടിലെ വിഭജിച്ചു കിടക്കുന്ന കർമലിത്തക്കാരെ ഏകീകരിക്കുകയും സഭയുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. 1889 പോളണ്ടിലെ വഡോവിസ് എന്ന സ്ഥലത്ത് ഒരു സന്യാസിനി മഠം സ്ഥാപിച്ച് വാഴ്ത്തപ്പെട്ട അൽഫോൺ മാരുഖേരിക്കിനൊപ്പം വിശുദ്ധൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്രൈസ്തവർക്കിടയിലും ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ വിശുദ്ധൻ പ്രസിദ്ധനാണ്. ഉത്സുകിയായ ഇടപക വികാരി എന്ന നിലയിൽ മണിക്കൂറുകളോളം അദ്ദേഹം ഇടപക ജനത്തിനിടയിൽ കുംഭസാരത്തിനും മറ്റ് ഭക്തി കാര്യങ്ങൾക്കുമായി ചിലവഴിച്ചിട്ടുണ്ട്. 1983 ജൂൺ 22 പോളണ്ടിലെ ക്രക്കോവിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി.